കൊറോണ വൈറസ് ബാധ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും വീഡിയോ സന്ദേശം ഇറക്കി. ജില്ലാ കളക്ടർ ജാഫർ മാലിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീനയുമാണ് ജനങ്ങൾക്ക് ബോധവൽക്കരണവുമായി എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജില്ലയിലെ കൊറോണ വൈറസ് സംബന്ധിച്ച് പ്രിപ്പറേഷൻസ് നമ്മൾ ഇന്ന് ഇവിടെ വിലയിരുത്തിയിട്ടുണ്ട്. നമുക്ക് ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 30 ബെഡുള്ള ഒരു ഐസൊലേഷൻ സെന്ററും തിരൂർ ജില്ലാ ആശുപത്രിയിലെ 5 ബെഡ്സുള്ള ഒരു ഐസൊലേഷൻ സെന്റർ ജില്ലയിലെ ഇപ്പോൾ ഓൾറെഡി ആക്റ്റീവ് ആണ്. കൊറോണ വൈറസ് ബാധ എല്ലാവരും ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് ഒന്നിച്ച് പ്രതിരോധിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് കൊറോണ വൈറസ് ബാധ തടയാൻ വേണ്ടി നാം സ്വീകരിക്കേണ്ടത്? കൊറോണ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുള്ള എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് 28 ദിവസം കഴിയണം എന്നുള്ളത് നിരവധി മാധ്യമങ്ങളിലൂടെയും അതുപോലെ വാർത്താക്കുറിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനെ വീടുകളിൽ ഒറ്റപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളോട് കൂടെ ആണെങ്കിലും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം അവർ പ്രത്യേക റൂം സംവിധാനം, അതായത് വീട്ടിലെ മുറിയിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ കൺട്രോൾ സെൽ നമ്പർ ഞാൻ പറയാം, അതിലേക്ക് അറിയിക്കണം. അതുകൂടാതെ തന്നെ 2 നേരവും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ കൺട്രോൾ സെല്ലിൽ നിന്ന് അവർ എല്ലാ ആളുകളെയും, ഇങ്ങനെ വീട്ടിൽ ക്വാറന്റൈൻ ചെയ്തിരിക്കുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ സാധാരണത്തിൽ കവിഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അപ്പോൾ തന്നെ കൺട്രോൾ സെല്ലിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്.